കെ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സി പി എമ്മും ഉയർത്തുന്ന വിവാദങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പം അത് പൂർണ്ണമായും നിഷേധിച്ച് ആ ട്രോളി ബാഗ് അടക്കം മുന്നിൽ വെച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി. ട്രോളി ബാഗ് ആർക്ക് കിട്ടാത്തത്? നീല ബാഗ് 1000 ഞാൻ കൊണ്ടുവന്നു തരാം. അതല്ല സംഭവം. അവിടെ കള്ളപ്പണം വന്നു എന്നുള്ളത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം ആ കള്ളപ്പണം എന്തുകൊണ്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. അവിടെയാണ് പോലീസിൻ്റെ വീഴ്ച ഇതിൽ ഗൗരവമായ വിഷയമായി വന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും 12 മുറികളിൽ മാത്രം ഒരു പരിശോധന നടത്തി ബാക്കിയുള്ള 30 മുറികളിൽ പരിശോധിക്കാതെ പണം ഒളിപ്പിക്കാൻ അവിടെ സഹായം ചെയ്തു കൊടുത്ത പോലീസാണ്. അതുകൊണ്ട് LDF ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായൊരു നിലപാടില്ല. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇത്രയും നല്ലൊരു വിഷയം, അതായത് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുക്കുന്നു എന്നുള്ള വിഷയം കയ്യിൽ വന്നിട്ടും അതിനെ പിടികൂടാൻ തയ്യാറായില്ല എന്നുള്ള ഗൗരവമേറിയ ചോദ്യമാണ് ജനങ്ങളെയാണെങ്കിൽ പോലീസ് ആരെ സഹായിക്കാൻ വേണ്ടി? പോലീസ് ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ. കഴിഞ്ഞ തവണയും UDFനെ സഹായിച്ചു എന്ന് ബാലൻ സമ്മതിച്ചിരിക്കണല്ലോ. CPMനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നമുണ്ട്. വലിയൊരു വിഭാഗം UDFനെ സഹായിക്കണം എന്ന് പറയുന്നവരാണ്. DYFIയുടെ നല്ല ചെറുപ്പക്കാരൊക്കെ അവിടെ ബഹളം വെച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് UDFനെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത്. അപ്പോൾ ഈ UDF പറയുന്നത് BJPയും അതോടൊപ്പം തന്നെ CPMും തമ്മിലുള്ളൊരു ബന്ധമാണ് ഇതിലൂടെ. CPM തമ്മിൽ എന്താണ് അന്തർധാരകൾ? ഞങ്ങൾ UDFന്റെ കള്ളപ്പണം എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടാണ് അവിടെ എത്തിയത്. CPM മാരും ചോദിക്കുന്നത് അത് തന്നെയാണ്. ആരോടെ ചോദിക്കുന്നവർ? അവർ ചോദിക്കേണ്ടത് പോലീസിനോടാണ്. അങ്ങനെയാണെങ്കിൽ BJP പരാതി കൊടുത്ത് മുമ്പോട്ട് പോകും. ഇത് സംബന്ധിച്ച് വിശദമായിട്ട് CCTV ദൃശ്യങ്ങളിൽ പുറത്തു വന്നാൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സഹിതം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. പരാതി കൊടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു കഴിഞ്ഞാൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.